വെളിച്ചമേ കാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോരുന്നു ദൈവം മദർ തെരേസയെക്കുറിച്ചുള്ള വിശ്വപ്രശസ്തമായ ഒരു ഡോക്യുമെൻ്ററി എവ്രി വൺ എവ്രിവെയർ എന്ന പേരിൽ വളരെ പ്രശസ്തമായ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഇതിനകത്ത് ഒരു സംഭവം മദർ തെരേസ പറയുന്നുണ്ട്. തെരുവിലെവിടെ നിന്നോ മക്കളാൽ വലിച്ചെറിയപ്പെട്ട ഒരമ്മയെ മദർ തെരേസ തൻ്റെ ആശ്രമത്തിലെത്തിച്ചു. രോഗവും മാരകമായ വേദനയും നിറഞ്ഞ ആ അമ്മയെ പരിചരിക്കുമ്പോൾ മദർ തെരേസ പറയുകയാണ്, ആ സ്ത്രീ അവരുടെ ദേഹത്ത് അവർക്ക് സ്പഞ്ച് കൊടുത്ത് മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നതിനിടയിൽ മദർ തെരേസയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് പറഞ്ഞ ആദ്യത്തെ വാചകം ഇതാണ്, താങ്ക് യു. എന്നിട്ട് മദർ തെരേസ കൂട്ടിച്ചേർക്കുന്നു, അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ എന്നോട് ഈ ക്രൂരത കാണിച്ച മക്കളെക്കുറിച്ച് പരാതി പറയുമായിരുന്നു, എൻ്റെ രോഗത്തെക്കുറിച്ചും വേദനയെക്കുറിച്ചും ഞാൻ കരയുമായിരുന്നു. പക്ഷേ ആ പാവം സ്ത്രീ അതിനെക്കുറിച്ചൊന്നുമല്ല പ്രതികരിച്ചത്. അവൾ നന്ദിയുടെ ഒരു വാക്ക് പറയാനായിട്ട് തയ്യാറായി. എന്നിട്ട് മദർ തെരേസ കൂട്ടിച്ചേർക്കുന്നു, പാവപ്പെട്ടവർ വലിയ മനുഷ്യരാണ്. നമ്മുടെയൊക്കെ ജീവിതത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ പരാതിപ്പെടാനും പരിഭവം കാണിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും നന്ദി പറയാൻ നമ്മൾ മറന്നുപോകുന്നു. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ നന്മകളെക്കുറിച്ച് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ ജീവിതവുമായി അടുത്ത് നിൽക്കുന്നവരോട് സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും ഒരു വാക്കോ പെരുമാറ്റമോ കാഴ്ചവെക്കാൻ പങ്കിടാൻ നമുക്ക് സാധിക്കട്ടെ. നന്ദിയുള്ളൊരു ഹൃദയം ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നേ ദിവസം വ്യാപരിക്കാം.